പീഡികക്കോലായിൽ ചുണ്ടിലൊരു ദിനേശ് ബീഡിയും കയ്യിലൊരു കട്ടൻ ചായയുമായി അങ്ങനെയൊരു ഇരിപ്പ്. പതിവായി നാം കണ്ടിരുന്ന നാട്ടിൻപുറത്തെ ആ കാഴ്ച ഇന്നിപ്പോൾ വിരളം. ചെവിക്കിടയിലും മുണ്ടിൻമടിയിലും തിരികെ വെച്ച ബീഡിക്കെട്ടിൽ നിന്നും ഇടയ്ക്കിടെ ഓരോന്നായി എടുത്തു വലിക്കും. തൊഴിലിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും നേരം പോക്കിൻ്റെയും കാരണം പറഞ്ഞ് പുകവലി അങ്ങനെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായി. കണ്ണൂരിലത് ദിനേശ് ബീഡിയുടേതാണ്. ദിനേശ് ബീഡി വലിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ സാമ്പത്തികം ഒന്ന് കുറവ്, പിന്നെ കുരക്ക് ലേശം കുറവുണ്ട്. മറ്റത് കറവ് എന്നുള്ളത് കത്തിര സിഗരറ്റ് വലിക്കുന്ന സമയത്താണ് ഡിഗ്രി കൂടുതലുണ്ടായ. വിദേശ സിഗരറ്റുകൾ മുതൽ ഈ സിഗരറ്റുകൾ വരെ ഇടം പിടിച്ച വിപണിയിൽ ദിനേശിന് പഴയ പ്രതാപമില്ല. പക്ഷേ പുതിയ കാലത്തും ചുരുക്കം ചില മനുഷ്യർ ദിനേശ് ബീഡിയെ ഉപേക്ഷിക്കാൻ ആവാതെ കൂടെ കൂട്ടി. ദിനേശ് ബീഡി ടി വി തോമസ് ഗൗരം വരെ ഭർത്താവ് കൊണ്ടെന്നാണ് ദിനേശ് ബീഡി ഭവനം. അങ്ങനെ തൊഴിലാളികളും സൊസൈറ്റിയും കൂടി ഒത്തൊരുമിച്ചിട്ട് കൊണ്ടെന്നാണ് ഈ സ്ഥാപനം. അതുകൊണ്ട് ആ സ്ഥാപനം രക്ഷപ്പെടണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. നിരവധി കുടുംബങ്ങളെ അന്നമൂട്ടിയ പരമ്പരാഗത തൊഴിലാണ് ബീഡി നിർമ്മാണം. കണ്ണൂരിലെ ദിനേശ് ബീഡിയുടെ ചരിത്രത്തിന് ഇടതു രാഷ്ട്രീയത്തിൻ്റെ പിൻബലമുണ്ട്. ദിനേശ് ബീഡിയുടെ പ്രചരണത്തിന് സിനിമാ താരങ്ങളെ വരെ ഉപയോഗിച്ചൊരു കാലമുണ്ടായിരുന്നു. ബീഡിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒരു നയം, തൊഴിലാളികൾക്ക് ജോലി കൊടുക്കുക എന്നുള്ളൊരു നയം, അങ്ങനെ ദിനേശ് ബീഡിൻ്റെ പ്രചരണത്തിന് അന്ന് ഒരു പാക്കറ്റ് ബീഡി ലഭിക്കുമ്പോൾ ഒരു തീപ്പെട്ടി സൗജന്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നെല്ലിക്കോട് ഭാസ്കർ എന്നുള്ളൊരു സിനിമ നടന്നുണ്ടായിരുന്നു. ആ സിനിമാ നടൻ ഒരു സിനിമയിലൊരു ഡയലോഗ് പറയാൻ വേണ്ടി 2000 രൂപ കൊടുത്തതായിട്ട് ഇവിടെ ഒരു രേഖ ഞാൻ വായിച്ചിട്ടുണ്ട്. അതേപോലെ ബഹദൂറിന് സിനിമയിൽ ഈ ദിനേശ് ബീഡിയുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഓർമ്മകളിലേക്ക് മറയുന്ന പഴയ കാലത്തിനൊപ്പം എരിഞ്ഞു തീരുകയാണ് ബീഡിയുടെ പ്രതാപകാലവും. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.